വിശദമായ വാർത്തകളിലേക്ക്. യുഎഇയിൽ പലയിടത്തും ശക്തമായ മഴ തുടരുന്നു. ഇന്നും പല എമിറേറ്റുകളിലും സാമാന്യം നല്ല രീതിയിൽ മഴ പെയ്തു. പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ വിട്ടുനിൽക്കാൻ മുന്നറിയിപ്പ് നൽകി. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമൽഖൊയ്ൻ, റാസൽ ഖൈമ എന്നീ എമിറേറ്റുകളിലാണ് കനത്ത മഴ ലഭിച്ചത്. ഇന്ന് മുഴുവൻ ഇവിടങ്ങളിൽ ആകാശം മേഘാവൃതമായിരുന്നു. രാത്രിയും മഴ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി അറിയിച്ചു. വാഹനമോടിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് അറിയിപ്പ്. രാജ്യത്തിന്റെ തീരപ്രദേശങ്ങളിൽ പരമാവധി താപനില 22 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയായിരുന്നു. പർവ്വത പ്രദേശങ്ങളിൽ താപനില 15 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയും. അസ്ഥിരമായ കാലാവസ്ഥയെ നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് എന്ന് ഷാർജ മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ബോർഡുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വേഗപരിധികൾ പാലിക്കണമെന്ന് അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകി. മാത്രമല്ല, വാഹനങ്ങൾ തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കണമെന്ന് അബുദാബി പോലീസിന്റെ ട്രാഫിക് ആൻഡ് പെട്രോൾസ് ഡയറക്ടറേറ്റിലെ റിസർച്ച് ആൻഡ് ട്രാഫിക് സ്റ്റഡീസ് ബ്രാഞ്ച് ഡയറക്ടർ ക്യാപ്റ്റൻ എഞ്ചിനീയർ മുഹമ്മദ് അൽ ഇസെ അറിയിച്ചു. ന്യൂസ് 18, ദുബായ്. വരും ദിവസങ്ങളിൽ ദുബായ് വിമാനത്താവളത്തിൽ തിരക്കേറുമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്. പുതുവത്സരാഘോഷങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകളിലും യാത്രകളിലും വിമാനത്താവള മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കോവിഡ് മൂലം കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും പുതുവത്സരാഘോഷ സമയത്ത് വലിയ തിരക്കിലായിരുന്നു. നിയന്ത്രണങ്ങളില്ലാത്തതിനാൽ ഇക്കുറി നിരവധി പേരാണ് ദുബായിലേക്ക് വരുന്നത്. ആഘോഷങ്ങൾക്കായി ദുബായിക്ക് പുറത്തേക്ക് പോകുന്നവരുടെ എണ്ണവും വർദ്ധിക്കും. സാധാരണ ദിവസങ്ങളിൽ തന്നെ യാത്രക്കാരുടെ എണ്ണം കോവിഡിന് മുൻപുണ്ടായതിനേക്കാൾ കൂടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വരും ദിവസങ്ങളിൽ യാത്രക്കാർ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന വിമാനത്താവള അധികൃതരുടെ മുന്നറിയിപ്പ്. അടുത്ത 8 ദിവസത്തിനുള്ളിൽ ദുബായിലൂടെ ഏകദേശം 20 ലക്ഷം യാത്രക്കാർ കടന്നുപോകുമെന്നാണ് കണക്ക്. ജനുവരി 2 പ്രതീക്ഷിക്കുന്നത് 2,57,000 അധികം യാത്രക്കാരെയാണ്. തിരക്കുകൾ ഒഴിവാക്കാൻ 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളുമായി യാത്ര ചെയ്യുന്ന കുടുംബങ്ങൾക്ക് പാസ്പോർട്ട് നിയന്ത്രണ പ്രക്രിയകൾ വേഗത്തിലാക്കാൻ സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കാം. അവധി ദിവസങ്ങളിൽ ഗതാഗത തടസ്സം നേരിടാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ നേരത്തെ വിമാനത്താവളത്തിൽ എത്തണം. യാത്രക്കാർക്ക് സുഗമമായ യാത്ര ഒരുക്കാൻ എയർലൈനുകൾ, കൺട്രോൾ അതോറിറ്റികൾ, വാണിജ്യ സേവന പങ്കാളികൾ എന്നിവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് ദുബായ് എയർപോർട്ടിന്റെ തീരുമാനം. ന്യൂസ് 18, ദുബായ്. സൗദിയിലെ ബസീമിൽ മാതളപ്പഴം ഫെസ്റ്റിവൽ ആരംഭിച്ചു. 75 തോട്ടങ്ങളിൽ നിന്നുള്ള വിവിധ ഇനം മാതളപ്പഴങ്ങളാണ് പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും ഒരുക്കിയിരിക്കുന്നത്. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ നടത്തുന്ന മേള ഗസിം ഗവർണർ ഉദ്ഘാടനം ചെയ്തു. 6th മാതളോത്സവം അൽബുഖെരിയ ഗവർണറേറ്റിലെ കാർഷിക മേഖലയായ അബുഖസിമിലെ അൽഷയിലാണ് അരങ്ങേറുന്നത്. മേള ഗവർണർ ഫൈസൽ ബിൻ മിഷ്രാൽ ഉദ്ഘാടനം ചെയ്തു. 200-ലധികം ഇനങ്ങളുള്ള മാതളപ്പഴങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് മേളയെ ശ്രദ്ധേയമാക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ നിന്ന് മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് മേള സന്ദർശിക്കാൻ എത്തുന്നത്. രാജ്യത്തെ പല പ്രവിശ്യകളിലും മാതളപ്പഴം കൃഷി ചെയ്യുന്നുണ്ട്. എന്നാൽ ആഭ്യന്തര വിപണിയിലേക്ക് ആവശ്യമായ മാതളപ്പഴത്തിന്റെ ഏറിയ പങ്കും ഖസീം പ്രവിശ്യയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നിറം, ഗുണം, വലിപ്പം എന്നിവയിൽ മികവ് പുലർത്തുന്നതിനാൽ ഇവിടെ വിളയിക്കുന്ന മാതളത്തിന് ആഭ്യന്തര വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. ന്യൂസ് 18, റിയാദ്. പുണ്യഭൂമിയായ മക്ക ലക്ഷ്യമാക്കി വിദേശങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് മക്കയിൽ ബിസിനസ് മേഖലയ്ക്ക് വലിയ ഉണർവാകുന്നു. വ്യാപാര കേന്ദ്രങ്ങളിലെല്ലാം വലിയ തിരക്കാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത്. മുഹറം 1 ഈ വർഷത്തെ ഉംറ സീസൺ ആരംഭിച്ച ശേഷം ഇതുവരെ 45 ലക്ഷത്തിലേറെ ഉംറ വിസകളാണ് സൗദി അനുവദിച്ചത്. 2030 പ്രതിവർഷം എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം 10 കോടിയായി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായുള്ള വികസന പദ്ധതികൾക്ക് സൗദി തുടക്കമിട്ട് കഴിഞ്ഞു. വിസ നടപടികൾ എളുപ്പമാക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഉംറ തീർത്ഥാടകരെ ആകർഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബിയ കഴിഞ്ഞ ദിവസങ്ങളിൽ തുർക്കിയും ഇന്തോനേഷ്യയും സന്ദർശിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യവും ഉറപ്പാക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ഉംറ വിസ ലഭിക്കാനുള്ള മാർഗങ്ങൾ ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി വിദേശ തീർത്ഥാടകർക്ക് അറിയാൻ സാധിക്കും. നുസുഖ്, മഖാം പ്ലാറ്റ്ഫോമുകൾ വഴി ഉംറ പാക്കേജുകൾ വാങ്ങാനും ഇവയ്ക്കുള്ള പണമടയ്ക്കാനും സാധിക്കും. ഏതു വിസയിലെത്തിയാലും ഇസ്ലാം വിശ്വാസികൾക്ക് നുസുഖ് പ്ലാറ്റ്ഫോം വഴി മുൻകൂട്ടി പെർമിറ്റുകൾ നേടി മദീന സിയാറത്ത് നടത്താനും കഴിയും.
ഉംറ വിസ കാലാവധി 30 ദിവസത്തിൽ നിന്ന് 90 ദിവസമായി ദീർഘിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സൗദിയിലെ മുഴുവൻ കരാതിർത്തി പോസ്റ്റുകളും തുറമുഖങ്ങളും എയർപോർട്ടുകളും വഴി ഉംറ തീർത്ഥാടകർക്ക് രാജ്യത്ത് പ്രവേശിക്കാനും സൗദിയിലെങ്ങും സ്വതന്ത്രമായി സഞ്ചരിക്കാനും സാധിക്കും. ന്യൂസ് 18 മദീന. ഓസിസി സൗദി സംഘടിപ്പിച്ച ഹൃദയം 2022 ശ്രദ്ധേയമായി. ഒസിസിയുടെ വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രവാസി സേവന കേന്ദ്രത്തിന്റെ 8ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച അലി തെക്കേത്തോട്, മുഹമ്മദ് പൊന്നാനി, നൌഷാദ് അടൂർ, നസ്മുദ്ദീൻ മടനാട്, ആസാബു വർക്കല, അനിൽകുമാർ പത്തനംതിട്ട എന്നിവരെയും കൂടെ പ്രവർത്തിച്ചവരെയും ആദരിച്ചു. വ്യത്യസ്തമായ കലാപരിപാടികൾ കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു ആഘോഷരാവ്. റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് കെ ടി എം മുനീറിന്റെ അധ്യക്ഷത പരിപാടി ചെമ്പൻ അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. ഇക്ബാൽ പൂക്കുഞ്ഞ്, കെ കരുണാകരൻ, പി ടി തോമസ് എന്നിവരെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തി. അബുദാബിയിലെ ചരിത്രമേറെയുള്ള സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് പുതിയ ദേവാലയം വരുന്നു. കാലപ്പഴക്കം മൂലം പൊളിച്ച പള്ളിയുടെ അതേ സ്ഥലത്താണ് കൂടുതൽ സൌകര്യങ്ങളോടെ പുതിയ പള്ളി നിർമ്മിക്കുന്നത്. 54 വർഷം മുമ്പാണ് യുഎഇയിൽ ഓർത്തഡോക്സ് സഭ ദൌത്യം ആരംഭിച്ചത്. 1968 കോൺഗ്രിഗേഷനായിട്ടായിരുന്നു ഇത്. അന്ന് നിർമ്മിച്ച പള്ളിയാണ് ഇപ്പോൾ പൊളിച്ചു പണിയുന്നത്. രാജ്യത്തിന്റെ തനിമ നിലനിർത്തി പണിയുന്ന ദേവാലയം 20 മാസം കൊണ്ടാണ് നിർമ്മിക്കുന്നത്. നിലവിൽ ദേവാലയം നിന്നിരുന്ന അതേ സ്ഥലത്താണ് 2000 പേർക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ സാധിക്കത്തക്ക രീതിയിൽ ദേവാലയം നിർമ്മിക്കുന്നത്. ഈ പ്രദേശത്ത് വന്നുയർന്നിരുന്ന ആളുകൾക്ക് ആരാധിക്കുവാൻ തക്കോണം ഒരു ദേവാലയം അബുദാബിയിൽ പണിത് ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുകയും അന്നത്തെ ഭരണാധികാരികളും ഭരണകൂടവും അങ്ങേയറ്റം സഹായിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്തു. ബ്രഹ്മവാർ ഭദ്രാസന മെത്രാപ്പൊലീത്ത യാക്കോബ് മാർ ഏലിയാസ് തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിലും കൊല്ലം ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ ഡോക്ടർ ജോസഫ് മാർ ദീവനാസിയോസ്, റാന്നി നിലയ്ക്കൽ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും ശിലാസ്ഥാപന കൂദാശ നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ എൽദോയം പോൾ, സഹവികാരി ഫാദർ മാത്യു ജോൺ എന്നിവരെ കൂടാതെ യുഎഇയിലെ വിവിധ എമിറേറ്റ്സിലെ വൈദികരും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും സഭാവിശ്വാസികളും കൂദാശകർമ്മങ്ങളുടെ ഭാഗമായി. ന്യൂസ് 18 അബുദാബി. യുഎഇ ദിർഹം 22.55, സൗദി റിയാൽ 22.03, കുവൈറ്റി ദിനാർ 270.33, ഖത്തറി റിയാൽ 22.74, ഒമാനി റിയാൽ 215.09, ബഹ്റൈനി ദിനാർ 219.65. ഇനി മറ്റു വാർത്തകളിലേക്ക്. പരാതി പരിശോധിക്കാൻ പാർട്ടി. കണ്ണൂരിലെ വൈദികം ആയുർവേദ റിസോർട്ടിൽ ഏറ്റവും കൂടുതൽ ഓഹരികളുള്ളത് ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിരയ്ക്ക്. 3.25 കോടി രൂപയുടെ നിക്ഷേപമാണ് LDF കൺവീനറുടെ ഭാര്യയുടെ പേരിലുള്ളത്. സ്ഥാപനത്തിന്റെ ഏറ്റവും പുതിയ ഓഹരി വിവര കണക്കുകൾ ന്യൂസ് 18 പുറത്തുവിട്ടു. കണ്ണൂർ വെള്ളിക്കയിലെ വൈദികം ആയുർവേദിക് ഹീലിംഗ് വില്ലേജ് വിവാദങ്ങളിൽ ഇടം പിടിച്ചപ്പോൾ ആദ്യം സംശയത്തിന്റെ നിഴലിലായത് ഇ പി ജയരാജന്റെ മകൻ പി കെ ജെയ്സണായിരുന്നു. എന്നാൽ 74,99,000 രൂപയുടെ ഓഹരികളുള്ളത് ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിരയ്ക്കാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് മൊത്തം ഓഹരികളുടെ 14.62% ഇന്ദിരയുടെ പേരിലാണ്. 2022 മാർച്ച് 31 കണക്കുകൾ പ്രകാരം 7,499 ഓഹരികളാണ് ഇന്ദിരയുടെ പേരിലുള്ളത്. 2021 മാർച്ചിൽ ഇത് 4,499 ഓഹരികളായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 1,000 രൂപയുടെ 3,000 ഷെയറുകൾ പി കെ ഇന്ദിര അധികമായി വാങ്ങിച്ചു എന്നാണ് കണക്കുകൾ.
കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സ്ഥാപക ഡയറക്ടർമാർ പി കെ ജേസനും കെ പി രമേഷ് കുമാറുമാണ്. 2021 ഒക്ടോബർ 30 പി കെ ഇന്ദിര കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലെത്തുന്നത്. പിന്നീട് ഒരു വർഷം കൊണ്ട് സ്ഥാപനത്തിലെ ഏറ്റവും കൂടുതൽ ഓഹരികളുടെ ഉടമയായി. ബാങ്കിലെ ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച പണമാണ് ഇന്ദിര നിക്ഷേപിച്ചത് എന്നായിരുന്നു കമ്പനി സിഇഒ അവകാശപ്പെട്ടിരുന്നത്. ആയുർവേദ റിസോർട്ടിൽ പി കെ ജേസനും പി കെ ഇന്ദിരയ്ക്കും നാമമാത്രമായ ഓഹരികൾ മാത്രമേ ഉള്ളൂ എന്ന് അവകാശപ്പെടുന്ന ഇ പി ജയരാജന് ഇനി സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്തേണ്ടി വരും. മനുഭരത്, ന്യൂസ് 18, കണ്ണൂർ. ഇ പി ജയരാജനെതിരെയുള്ള ആരോപണത്തിൽ സി പി എം തീരുമാനം വൈകില്ല. വെള്ളിയാഴ്ചത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അന്വേഷണ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. നേതൃത്വത്തിന്റെ അറിവോടെയാണ് പി ജയരാജന്റെ പരാതിയെങ്കിലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കും വിധം അത് വളർന്നതിൽ നേതൃത്വത്തിന് അമർഷമുണ്ട്. സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. ഇ പി ജയരാജനെതിരായ ആരോപണത്തിൽ കേന്ദ്ര നേതൃത്വം വിശദാംശം തേടും. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി മുതിർന്ന നേതാക്കൾ ഇക്കാര്യം ചർച്ച ചെയ്യും. നാളെ തുടരുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലും വിഷയം ചർച്ച ചെയ്തേക്കും. അതേസമയം ആരോപണത്തിൽ കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെടില്ല. ഇ പി ജയരാജനെതിരായ ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. വിവാദങ്ങൾ കത്തിപ്പടരുമ്പോഴും പ്രതികരിക്കാൻ തയ്യാറാകാതെ ഇ പി ജയരാജൻ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ എൽ ഡി എഫ് കൺവീനർ ചിരിച്ചുകൊണ്ട് നിരാകരിച്ചു. വരും ദിവസങ്ങളിലും ആയുർവേദ റിസോർട്ട് വിവാദത്തിൽ ഇ പി ജയരാജൻ പ്രതികരിക്കില്ലെന്നാണ് സൂചന. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആയുർവേദ റിസോർട്ട് വിവാദത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമങ്ങളോട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് അത്രയേ പറയാനുള്ളൂ. വെങ്ങര മൂലക്കീൽ കടവിൽ കെ എസ് ടി എയുടെ കുട്ടിക്കൊരു വീട് എന്ന പദ്ധതി പ്രകാരം നിർമ്മിച്ച ഭവനത്തിന്റെ താക്കോൽ കൈമാറൽ ചടങ്ങിനെത്തിയ എൽ ഡി എഫ് കൺവീനർ മാധ്യമങ്ങളെ ചിരിച്ചുകൊണ്ട് ഒഴിവാക്കി. ഉദ്ഘാടന പ്രസംഗത്തിൽ വീടുകൾ പ്രധാനപ്പെട്ട ഇടമാണെന്നും രാഷ്ട്രീയ വർഗീയ സംഘർഷങ്ങളിൽ ആക്രമിക്കപ്പെടരുതെന്നും ഇ പി ജയരാജൻ. വീടുകൾ സുരക്ഷിതമായി ഇരിക്കണം. ഏത് സംഘർഷങ്ങൾ ഉണ്ടായാലും വീടുകൾക്കെതിരെ ഒരു തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകരുത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കേന്ദ്രം ഏതാ? ഒരു പട്ടി കടിക്കാൻ വരുമ്പോഴാണ് ഓടിക്കയറുന്ന വീടുകളിലേക്കാണ്. രാത്രികാലങ്ങൾ കുട്ടികൾ സുരക്ഷിതമായി കഴിഞ്ഞുകൂടുന്ന വീടുകളിലാണ്. ഭയപ്പാടുള്ളവർ കയറിക്കൂടുന്ന വീടുകളിലാണ്. എപ്പോഴും വീട് ഒരു സുരക്ഷിത കേന്ദ്രമാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിലുള്ള കിടമത്സരങ്ങളോ ആക്രമണങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള വർഗീയ കലാപങ്ങളോ ഒരിക്കലും വീടുകൾക്ക് നേരെ ഉണ്ടാകരുത്. പരസ്യപ്രതികരണങ്ങൾ അരുതെന്ന പാർട്ടി നിലപാട് പാലിക്കുകയാണ് ഇ പി ജയരാജൻ. കണ്ണൂരിലെ മറ്റ് സി പി എം നേതാക്കളും പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അതേസമയം വിവാദം പ്രതിപക്ഷ കക്ഷികൾ ആയുധമാക്കുകയാണ്. ഈ പറയുന്ന റിസോർട്ട് കാര്യം തുടങ്ങിയിട്ട് കാലം കുറയായി. മന്ത്രിയായി നിൽക്കുന്ന കാലം കെട്ട് തുടങ്ങിയതാണിത്. അദ്ദേഹത്തിന്റെ ഒരുപാട് ആരോപണങ്ങൾ ഇതിന് മുമ്പുണ്ടായിട്ടുണ്ട്. ആ ആരോപണങ്ങളെല്ലാം പാർട്ടിക്കകത്ത് സപ്രസ് ചെയ്യപ്പെടുകയാണ്. പുറത്ത് ബാഹ്യരോഗമറിയാതെ, ബാഹ്യലോകത്തിൽ ചർച്ചക്കിടാതെ, ബാഹ്യലോകത്തിന് വിലയിരുത്താൻ അവസരം കൊടുക്കാതെ, നിയമപരത്തിൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാതെ അതെല്ലാം ഒഴിവാക്കപ്പെടുകയാണ് കേരളത്തിൽ. പാർട്ടി തനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങാമെന്ന നിലപാട് കൂടുതൽ ഉറപ്പിക്കുകയാണ് ഇ പി ജയരാജൻ. എന്നാൽ ആരോപണങ്ങളിൽ അന്വേഷണം നടക്കാതിരുന്നാൽ പാർട്ടിയുടെ നവീകരണം ആവശ്യപ്പെടുന്ന എം വി ഗോവിന്ദന് അത് തിരിച്ചടിയാകും. റിസോർട്ട് വിവാദത്തിൽ പ്രതികരിക്കാതെ അധികകാലം മാറി നിൽക്കാൻ ഇടതു നേതാക്കൾക്ക് ആകില്ല. പ്രതിപക്ഷം ആരോപണങ്ങൾ കടുപ്പിക്കുമ്പോൾ മറുപടി പറയാൻ സി പി എം നേതാക്കൾ ബാധ്യസ്ഥരാകും. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനുഭരത്, ന്യൂസ് 18, കണ്ണൂർ. ഇ പി ജയരാജനെതിരായ ആരോപണത്തിൽ ഏതന്വേഷണം വേണമെന്ന കാര്യത്തിൽ കോൺഗ്രസിലും ആശയക്കുഴപ്പമാണ്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന കെ മുരളീധരന്റെ നിലപാട് വി ഡി സതീശൻ തള്ളി. നിലപാട് പറയേണ്ടത് കെ മുരളീധരനല്ലെന്നും യു ഡി എഫ് ചേർന്ന് തീരുമാനിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. വിജിലൻസ് എന്തുകൊണ്ട് ഇക്കാര്യം അറിഞ്ഞില്ലെന്നും അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്ന എല്ലാവരും ആലോചിച്ചു. അവർക്ക് പറയാം, യു ഡി എഫ് പറയുമ്പോൾ ഞാൻ യു ഡി എഫിന്റെ ചെയർമാനാണ്. യു ഡി എഫ് കൂടിയിട്ട് യു ഡി എഫ് ഇല്ല പ്രതിപക്ഷത്തിന്റെ ആരോപണം. അത് കെ മുരളീധരൻ അല്ലല്ലോ പറയുന്നത്.
സിപിഎമ്മിലെ സമുന്നതനായ നേതാവ് ഉന്നയിച്ചത് അഴിമതി ആരോപണമെന്ന് കെ സുരേന്ദ്രൻ. അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള ആരോപണം ഇ പി ജയരാജനിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞു ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നത്. കേവലം ഉൾപാർട്ടി തർക്കമല്ല, പാർട്ടി അന്വേഷിക്കുമെന്ന പദവി ക്യാപ്സ്യൂൾ വിലപ്പോകില്ലെന്നും അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നും കെ സുരേന്ദ്രൻ. അങ്ങനെ ഒത്തുതീർക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം മുഖ്യമന്ത്രിക്കും പാർട്ടി നേതാക്കൾക്കും വേണ്ട. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. ഇത് ആ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചതിനെ സംബന്ധിച്ച് ഒക്കെ പല കാര്യങ്ങളും അവർക്ക് വിശദീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ ഒരു സഖാക്ക് കൊടുക്കാനുള്ള ക്യാപ്സ്യൂളാണ്. 2019 ഞങ്ങൾ പരിശോധിച്ചു, കുറ്റവിമുക്തനാക്കി, ഹരിശ്ചന്ദ്രനെ പോലെ ഞങ്ങൾ പാർട്ടി വിലയിരുത്തി എന്നൊക്കെ പറയുന്നത് ജയരാജനെ ന്യായീകരിക്കാനുള്ള ഒരു ക്യാപ്സ്യൂളാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ഒരു ഉൾപാർട്ടി തർക്കമല്ല, വ്യക്തമായിട്ടുള്ള ഒരു അഴിമതി ആരോപണമാണ്. അതിനവർ അന്വേഷണം നടത്തി മറുപടി പറയണം. പി ജയരാജനെ അനുകൂലിച്ച് കണ്ണൂരിൽ ഫ്ലെക്സ് ബോർഡ്. അഴീക്കോട് കാപ്പിലപ്പീടികയിലാണ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ഒരു കമ്മ്യൂണിസ്റ്റിന്റെ കയ്യിൽ രണ്ട് തോക്കുകളുണ്ടായിരിക്കണം, ഒന്ന് വർഗശത്രുവിന് നേരെയും രണ്ട് പിഴയ്ക്കുന്ന സ്വന്തം നേതൃത്വത്തിന് നേരെയും എന്നാണ് ഫ്ലെക്സിൽ. പി ജയരാജൻ കൈവീശി അഭിവാദ്യം ചെയ്യുന്ന ചിത്രവും ഫ്ലെക്സിലുണ്ട്. അരിയൽ ഷുക്കൂർ വധക്കേസ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട് അട്ടിമറിച്ചെന്ന അഭിഭാഷകനായ ടി പി ഹരീന്ദ്രൻ. പി ജയരാജനെതിരെ കൊലക്കുറ്റം ചുമത്താൻ പോലീസിന് നിയമോപദേശം നൽകിയിരുന്നു, എന്നാൽ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട് അത് ഒഴിവാക്കിയെന്നും അഭിഭാഷകനായ ടി പി ഹരീന്ദ്രൻ പറഞ്ഞു. സിപിഎമ്മിൽ ഇ പി ജയരാജൻ പി ജയരാജൻ പോര് ചർച്ചകളിൽ നിറയുമ്പോഴാണ് അഭിഭാഷകന്റെ വെളിപ്പെടുത്തലെന്നത് ശ്രദ്ധേയമാണ്. അതേസമയം ഹരീന്ദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുസ്ലിം ലീഗ് അറിയിച്ചു. അഭിഭാഷകന്റെ ആരോപണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഗൂഢശക്തികളെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിനെതിരെ പാലക്കാട് ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ. കർഷകന്റെ വേദന സർക്കാർ മനസ്സിലാക്കുന്നില്ല, മന്ത്രിമാർക്ക് ഇതിന്റെ ഭവിഷ്യത്ത് അറിയാമോ എന്നും അദ്ദേഹം ചോദിച്ചു. ഫീൽഡ് പരിശോധന വാർഡടിസ്ഥാനത്തിൽ വേണം, സർക്കാർ അലംഭാവം കാട്ടിയാൽ കർഷകർ ജനത പ്രതിഷേധത്തിലേക്ക് പോകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹി സൌത്ത് ബ്ലോക്കിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. കോവിഡ് ഭീഷണി ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്തു. കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തും. കേരളത്തിൽ ദേശീയപാതാ വികസനത്തിന് സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന ഇടപെടലുകളും പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ അറിയിച്ചു. ഇരുവരും പരസ്പരം നവവത്സരാശംസകൾ നേർന്നു. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ പൊന്നാടയണിയിച്ചു, കഥകളി ശില്പം സമ്മാനമായി നൽകി. കരിപ്പൂരിലൂടെ സ്വർണം കടത്തിയ യുവതിയും തട്ടിയെടുക്കാനെത്തിയ സംഘവും പിടിയിലായി. ബത്തേരി സ്വദേശി ഡീന, കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് സഹദ്, മുഹമ്മദ് ജംനാസ് എന്നിവരാണ് പിടിയിലായത്. കണ്ണൂർ വിമാനത്താവളത്തിൽ 1 കോടി രൂപയുടെ സ്വർണം പിടികൂടി. ദുബായിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശി അർഷാദ് മോവലാണ് പിടിയിലായത്. 1043 ഗ്രാം സ്വർണം അർഷാദിൽ നിന്ന് പിടികൂടി. ശുചിമുറിയിൽ ഉപേക്ഷിച്ച നിലയിൽ 749 ഗ്രാം സ്വർണവും കണ്ടെത്തി. കൊച്ചിയിൽ ജ്യൂസ് കടയിലെ ജീവനക്കാരന് നേരെ സിഎയുടെ കയ്യേറ്റം. ജീപ്പിനടുത്തേക്ക് ഇറങ്ങിച്ചെല്ലാത്തതിന് സബാദിനെ സിഎ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയി. സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു. മഫ്തയിലെത്തിയ സിഎ കാറിലിരുന്ന് ഹോണടിച്ചപ്പോൾ ഇറങ്ങിച്ചെല്ലാത്തതാണ് പ്രകോപനത്തിന് കാരണം. ചേരാനല്ലൂരിലാണ് സംഭവം. സബാദിനെ 3 മണിക്കൂർ സ്റ്റേഷനിൽ നിർത്തിയ ശേഷം പെറ്റിക്കേസ് ചുമത്തി വിട്ടയച്ചു.